അപ്പോൾ നമ്മൾ എന്നുള്ളത് മൂന്നാറിലാണ്, ചാണ്ടിസ് വിഡ്ഡി വുഡിലാണ് ട്ടോ. നമുക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഒരു സാധനം നമ്മുടെ നിബു ബ്രോ ചെയ്തുതരാൻ പോണ്. എക്സിക്യൂട്ടീവ് ഷെഫ് ആണ് നമ്മുടെ നിബു ബ്രോ. എന്താണ് എന്റെ പേര്? മെക്സിക്കൻ ചിക്കൻ. മെക്സിക്കൻ ചിക്കൻ, അതിന്റെ കൂടെ റൈസ് ഉണ്ടോ? റൈസ് ഉണ്ട്. മെക്സിക്കൻ റൈസ് വിത്ത് ചിക്കൻ അല്ലേ അതിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കണേ. മൂന്നാറിലെ ഫൈവ് സ്റ്റാർ ക്ലാസിഫൈഡ് പ്രോപ്പർട്ടിയാണ് ചാണ്ടിസ് വിൻഡി വുഡ്. നമുക്ക് 48 റൂംസ് ആണ് ഉള്ളത്. 48 റൂംസിൽ ഡീലക്സ്, സൂപ്പർ ഡീലക്സ്, ഫാമിലി ഡീലക്സ്, പ്രീമിയം ഡീലക്സ്, ജൂനിയർ സൂട്ട്, പിന്നെ ഹണിമൂൺസിന് മാത്രമായിട്ടുള്ള സ്പെഷ്യൽ റൂംസ് ഉണ്ട്. ജാഗൂസി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള, പിന്നെ പ്രസിഡൻഷ്യൽ സൂട്ട്, അത് ഒരു ലിവിംഗ് റൂം ബെഡ്റൂം ഒക്കെ ആയിട്ടുള്ള റൂമാണ്. ഇങ്ങനെ ഇത്രയും കാറ്റഗറി റൂംസാണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടിക്കകത്തൊരു മാൻമെയ്ഡ് വാട്ടർഫോളും ഫോറസ്റ്റും കാര്യങ്ങളും ഉണ്ട്. ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പ്രോപ്പർട്ടിയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സംഭവം പ്രോപ്പർട്ടിക്കകത്ത്, പ്രോപ്പർട്ടി വെളിയിലെല്ലാവരും കണ്ടിട്ടില്ല, പക്ഷേ പ്രോപ്പർട്ടിക്കകത്ത് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. പിന്നെയുള്ളത് ആദ്യമായിട്ടാണ് ഇന്ത്യയിലെ ബെസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ടും അതുപോലെ വേൾഡിലെ 12th സ്ഥാനവും ഏഷ്യയിലെ 4th സ്ഥാനത്തും റേറ്റിംഗ് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അത് സർവീസ് വൈസും പ്രോപ്പർട്ടിയുടെ ഫെസിലിറ്റി വൈസും പിന്നെ ഇവിടുത്തെ സ്റ്റാഫും എല്ലാം കൂടെ ചേർന്നാണ് ഇതിൻ്റെ ഒരു സംഭവം. അതിപ്പോൾ ഇവിടുത്തെ എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ മനസ്സിലാവും. പ്രോപ്പർട്ടിക്കകത്ത് നമുക്ക് സ്വിമ്മിംഗ് പൂളുണ്ട്, വാട്ടർഫോൾ ഉണ്ട്, ഫോട്ടോ പോയിന്റ് ഉണ്ട്, സൈക്ലിംഗ് ഉണ്ട്, സ്കൂട്ടർ ഉണ്ട്, ഗെയിം ഏരിയ ഉണ്ട്, റിക്രിയേഷൻ സെൻറ്റർ ഉണ്ട്. അങ്ങനെ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു പ്രോപ്പർട്ടിയാണ്. വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റൂംസിനും ഇൻഡിവിജ്വൽ ബാൽക്കണി ആയിട്ട് വ്യൂ ആയിട്ടുള്ള റൂംസാണ് എല്ലാം. എല്ലാ റൂംസിനും നമുക്ക് വ്യൂ ഉണ്ട്, അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത. സ്പാ ഉണ്ട്, സ്പായും കാര്യങ്ങളും ജിം ഉണ്ട്, നോർമൽ എല്ലാ സംഭവം ഉണ്ട്. അപ്പോൾ ഇനി ഫുഡിലേക്ക് കടക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ മെക്സിക്കൻ റൈസ് വിത്ത് ചിക്കൻ അല്ലേ? ചിക്കൻ ചിക്കൻ. പിന്നെ സൂപ്പിന്റെ എന്താ പ്രത്യേകത? അത് ഇത് നമ്മൾ ഭരണി സൂപ്പ് എന്ന് പറയും. ഭരണിക്കകത്ത് സെർവ് ചെയ്യുന്നതുകൊണ്ടാണ് ഭരണി സൂപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് മസാലാസ് ഒക്കെ ഉള്ള കേരള മസാലാസ് ആണ്. കഴിക്കാൻ ഒരു തിൻ സൂപ്പാണ്, ബ്രോത്ത് പോലത്തെ ഒരു സൂപ്പാണ്. കഴിക്കാൻ നല്ല നാടൻ ടേസ്റ്റാണ്. വെളിച്ചെണ്ണക്കകത്ത് ഉണ്ടാക്കിയെടുക്കുന്ന സൂപ്പായിരുന്നു. പിന്നെ കേരള സാൻഡ്വിച്ച്, എല്ലായിടത്തും സാൻഡ്വിച്ച് ഉണ്ട്, ചിക്കൻ സാൻഡ്വിച്ച്, ക്ലബ് സാൻഡ്വിച്ച്, അങ്ങനെ. ഇത് ശരിക്കും പറഞ്ഞാൽ കേരള സാൻഡ്വിച്ച് ആണ്, ബീഫ് വെച്ചുമാണ്. നമ്മുടെ കേരള ബീഫ് ഫ്രൈ പോലത്തെ ഒരു സാധനം, ഫില്ലിംഗ് കൊടുത്ത് എഗ്ഗും ചീസും ഒക്കെ കൊടുത്ത് ഒരു ഫ്യൂഷൻ ആയിട്ടുള്ള സാധനമാണ്. അതിന് ടിപ്പ് ഉണ്ട് അല്ലേ? അതെ, അതിൻ്റെ ടിപ്പാണ് കേരള സോസ് തന്നെ. അത് ഒരു മസാല സോസ് തന്നെ. അതൊന്ന് ആദ്യം കഴിച്ച് തുടങ്ങാം അല്ലേ? ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് വേറെ സ്ഥലത്ത് കിട്ടില്ല. ഈ വക സാധനങ്ങളൊക്കെ നമ്മുടെ ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. കിട്ടുള്ളൂ. നമ്മൾ ആദ്യം ഒന്ന് ട്രയൽ ചെയ്ത് നോക്കും, അതിന് നമ്മൾ തന്നെ കഴിച്ചു നോക്കും, എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഒരു ഫീഡ്ബാക്ക് എടുക്കും. അതിനുശേഷം നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യും, അങ്ങനെയാണ് ഫീഡ്ബാക്ക്സ് എടുക്കും. അപ്പോൾ നമ്മൾ നല്ലതാകുമ്പോഴേ നമ്മൾ മെനുവിലാടി ബുഫേലാടിയും. അങ്ങനെ ഓരോ സമയത്ത് വരുമ്പോൾ വ്യത്യസ്ത ഫുഡുകൾ, വ്യത്യസ്ത ഫുഡുകൾ അതാണ് മറ്റേത് പോലെ നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു ഫുഡ് ആണ് റെസിപ്പി. ഇവിടെ നമ്മൾ കൂടുതലും പുതിയ നല്ല നല്ല സാധനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഫുഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഹോട്ടലാണ് ഇത്. കേരളത്തിനകത്തുള്ളവർ പുറത്തുള്ളവർ കൂടുതൽ വരുന്നത് എല്ലാവരും ഉണ്ട് കേരളത്തിലുള്ള. ഇപ്പം നമുക്ക് കൊറോണയ്ക്ക് ശേഷം മലയാളികൾ ഇഷ്ടംപോലെയാണ് ട്രാവൽ ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടംപോലെ ക്ലയൻസ് ഉണ്ട് മലയാളികൾ. പിന്നെ വെളിയിൽ നിന്നുള്ള നോർത്ത് ഉണ്ട്, യൂറോപ്യൻസും ഉണ്ട്. ഇത് അടിപൊളി സംഭവം കേട്ടോ. ഇത് സംഭവം ഇവിടെ തന്നെ വന്ന് കഴിക്കണം, അതാണ് ഇതിൻ്റെ. അകത്ത് ബീഫ് ഫ്രൈ ചെയ്തിട്ട്, അതായത് രണ്ട് മൂന്ന് ദിവസം നമ്മൾ ബീഫ് ഇങ്ങനെ വരട്ടി വരട്ടി അങ്ങനെ ബീഫാണ്. അതും ഈ ബ്രെഡിൻ്റെ ആ ഒരു ക്രിസ്പി ഒക്കെ പാടെ ആ ടിപ്പൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ്. അപ്പം എന്നാൽ മെക്സിക്കൻ റൈസ് വരട്ടെ വിത്ത് ചിക്കനും. ഇപ്പം എല്ലാ പ്രാവശ്യം അക്കീംക്ക കഴിക്കുകയും അലീംക്ക വീഡിയോ എടുക്കുകയാണല്ലോ. എന്നാൽ പിന്നെ ഞാൻ ഈ പ്രാവശ്യം വീഡിയോ എടുക്കാം. വളരെ സന്തോഷം. ഞാൻ ആഗ്രഹിച്ച കാര്യമാണ് അത്. എന്നാ സലീം കരിക്ക്, നമുക്ക് ഒന്നിച്ചിട്ട് പൊളിക്കാം. നിബു ബോയ് വീഡിയോ എടുക്കട്ടെ. വീഡിയോ എടുത്ത എക്സ്പീരിയൻസ് ഉള്ള ആളാണല്ലോ. എന്താ ചാനൽ പേര് പറഞ്ഞത്? നിബു ഷെഫ്, നിബു ഷെഫ്, നിബു ആൽക്കെമിസ്റ്റ്. അല്ലേ, ഭയങ്കര സംഭവമാണ്. കണ്ടുപോയിക്കോളി. ഇൻസ്റ്റയിലല്ലേ കൂടുതൽ? ഇൻസ്റ്റയിലുണ്ട്, ഫേസ്ബുക്ക് എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ഓക്കെ. അപ്പൊ എന്നാ കഴിച്ചു തുടങ്ങിയാലോ? സലീമുക്ക ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മളത് കണ്ടുകണ്ടിട്ട് വർഷം വായി കൊടുക്കില്ലാത്ത ആൾക്കാരോട്ടെ. നിങ്ങൾ ആദ്യം സാൻഡ്വിച്ച് ഒന്ന് കഴിക്കും, അത് ഭയങ്കര സംഭവമാണ്. ഉള്ളിൻ്റെ ഇലയൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ ഇടയ്ക്ക് ഉള്ളിൻ്റെ ഇലയൊക്കെ കടിക്കാം. നല്ല ഡിപ്പ് ചെയ്യല്ലേ. ആ അടിപൊളി സംഭവം. അതുപോലെ സൂപ്പ് കുടിച്ച് നോക്കണം. സൂപ്പ് ശരിക്ക് ഒരു ക്രീം അങ്ങനെ തിക്കൊന്നുമില്ല. നമ്മൾ ശരിക്കാ തെളിനീര് പോലുള്ള സൂപ്പാണ്. ആ സൗണ്ട് കേട്ടോ, ഇത് കിട്ടണം, ഇത് കിട്ടണം, ഈ സൗണ്ട് കൂടെ കിട്ടണം.
അപ്പോ നിവുവായ് ഇതിന് വേറെ ഒന്നുമില്ലല്ലോ, ഇത്ര തന്നെ വരുള്ളൂ, ഇത്ര ഐറ്റംസ് അല്ലേ ഉള്ളൂ, ഇതെല്ലാത്തിലും മിക്സിംഗ് ആണ് അല്ലേ, വേറെ സൈഡ് അങ്ങനത്തെ ഒന്നും വരില്ല. കഴിച്ചോട്ടെ. അടിപൊളിയല്ലേ. ഈ പൊറോട്ടയും ബീഫും കഴിച്ചു വെച്ചിട്ടില്ലേ, അതാ ചില ആളുകളുടെ കൈപ്പുണ്യാണ്. അതെ, ഞാൻ കണ്ട രണ്ട് ഷെഫുമാരാണ്, ഒന്ന് പുള്ളിയും നിവുവായും. രണ്ടാള് സാധാരണ ആ ഒരു ഇതിന് വന്നുകൊണ്ടാവണു. എല്ലാത്തിനും ഫുഡിൻ്റെ കൂടെ സ്നേഹം കൂടിയുണ്ട്. ഇതിൽ ഒരുപാട് ഐറ്റംസുകൾ ഇട്ടിട്ടുണ്ട്. ബേബി കോണ്, ക്യാപ് ചിക്കൻ, പിന്നെ നമ്മുടെ ആ മുളക് രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ടല്ലോ, യെല്ലോ ആ ക്യാപ്സിക്കൻ്റെ റെഡ് ഉണ്ട്. ചിക്കൻ ടേസ്റ്റ്, റൈസ് അങ്ങനെ കഴിച്ച് ആസ്വദിച്ച് ചിക്കൻ ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിക്കൻ അല്ല എവിടെയും കിട്ടാണ്, പക്ഷെ ഇതിൽ വരുന്ന മസാലയും ഒരു പുകമാണോ, അതാണ് എൻ്റെ ഹൈലൈറ്റ്. പിന്നെ സോഫ്റ്റ്നെസ്സും റൈസും. ഇനിയിപ്പോ ഇത് വേണം പറഞ്ഞാൽ വേടിച്ചു തരാൻ പറ്റാട്ടോ ഇടയ്ക്കിടയ്ക്ക്, കാരണം കുറച്ച് ഹൈ ലെവല് സംഭവമാണത്. ഒരു വ്യത്യസ്തമായുള്ള എക്സ്പീരിയൻസ് ആയിട്ടോ. അടിപൊളിയായി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നല്ല അടിപൊളി സംഭവങ്ങളാണ്. കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഫാമിലിയായിട്ടൊക്കെ വന്നാൽ നല്ല അടിപൊളി സെറ്റാണ് ഇവിടെ. മൂന്നാറിലെ തണുപ്പ് അതാണ് ഇതിൻ്റെ ഏറ്റവും ഈ ഒരു സ്ഥലത്തെ പ്രത്യേകത. അത് ആസ്വദിക്കാം. അതോടൊപ്പം നല്ല വെറൈറ്റി ഫുഡുകളൊക്കെ. ഇതൊന്നും അല്ലാട്ടോ, ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്ക് വന്നപ്പോൾ നമുക്ക് മൂപ്പരുടെ കൈ കൊണ്ട് ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി തരുന്നതാണ് ഇപ്പോൾ അങ്ങനെ ചെയ്താണ്. അപ്പം നോക്കേ അല്ലേ നിവായ്. അപ്പം നമുക്കൊരു ചായക്കടയും കൂടെ ഉണ്ട് കേട്ടോ. വാട്ടർഫോളിനകത്ത് ഒരു ചായക്കടയും കൂടെ ഉണ്ട്. അടി കൂടെ പോകണം ആണോ? അപ്പം നമുക്ക് അവിടെ പോയി ഒരു അടിപൊളി ഒരു സുലൈമാനും കൂടെ കുടിച്ച് എന്നാൽ പൊളിക്കും. ഭക്ഷണം കഴിച്ച് കഴിച്ചിട്ട് ഒരു ചായ കുടിക്കുക എന്ന് പറഞ്ഞപ്പോഴേ ഇത്രത്തോളം പ്രതീക്ഷിച്ചില്ല ഈ ഒരു ലെവലാണെന്നുള്ളത്. കാരണം അതൊരു സസ്പെൻസായി. വലിയ റിച്ച് ലെവലിൽ നിന്ന് നേരെ നമ്മുടെ ആ ഒരു നമ്മളെടുക്കുന്ന വീഡിയോൻ്റെ ആ ഒരു ലെവലിലേക്ക് വന്നപ്പോൾ കിട്ടിയൊരു വല്ലാത്തൊരു സന്തോഷം. എന്നാലും സംഗതി കിടിക്കുക. എന്തായാലും ഇവിടെ വന്നാൽ ഇത് കാണാതെ പോവുക ചെയ്യരുത്. അത് വലിയൊരു നഷ്ടമായിരിക്കും. കാരണം ഭൂമിക്കടിയിൽ ആദ്യത്തെ ചായക്കട എന്ന് വേണമെങ്കിൽ പറയാം. ചന്ദ്രനിലെ ചായക്കട തുടങ്ങിയെന്നൊക്കെ പറയുമല്ലോ മലയാളികൾ. അതേപോലെ ഭൂമിക്കടിയിലെ ചായക്കട. അപ്പോൾ അടിപൊളിയായി സംഗതി. ഓക്കെ ഓക്കെ ബൈ.